നമസ്കാരം. ഈ രാജ്യത്ത് സ്വന്തമായി കോടതിയുള്ള ഒരേ ഒരു പാർട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് CPM ആയിരുന്നു. പക്ഷേ ഇതാ രണ്ടാമതൊരു പാർട്ടി കൂടി സ്വന്തമായി കോടതി സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ്. അത് പാർട്ടിയല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല, മറിച്ച് അതിൻ്റെ യുവജന വിഭാഗമാണ് സ്വന്തമായി കോടതി സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. അതിനെക്കുറിച്ചുള്ള സൂചനകളാണ് നമുക്ക് ഈ കഴിഞ്ഞ ദിവസം ലഭിക്കുന്നത്. കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ ചിന്തൻ ശിബിരത്തിൽ നടക്കുന്നത് എന്താണ് എന്ന് നമുക്കറിയാമല്ലോ. നരേന്ദ്രമോദിയെ എങ്ങനെ പുറത്താക്കാം? 2014 സോണിയാഗാന്ധിയുടെ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് വലിച്ചു താഴെയിട്ട് നരേന്ദ്രമോദിയും അമിത്ഷായും ഭരണത്തിലേറിയ ശേഷം ഇനി ഈ ഇടക്കാലത്തെങ്ങും ഭരണം പിടിക്കാൻ പറ്റുമെന്നുള്ള മോഹം അല്ലെങ്കിൽ സ്വപ്നം ഇന്ന് കോൺഗ്രസ്സുകാർ കാണുന്നില്ല. കാരണം അമിത്ഷാ ആദ്യമേ പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ കയറാൻ പോകുന്നത് 5 വർഷത്തേക്കല്ല 50 വർഷത്തേക്കാണ് എന്ന്. അതിലെട്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു. അമിത്ഷാ വീണ്ടും ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ ആവർത്തിച്ചു, ഇനിയും 40 വർഷം ഭാരതത്തിൽ BJP തന്നെയായിരിക്കും. അതുകൊണ്ട് ഈ ചിന്തൻ ശിബിരത്തിൽ കോൺഗ്രസ്സുകാർ തല പുകഞ്ഞ് ചിന്തിക്കുന്നത് എങ്ങനെ അധികാരത്തിൽ നിന്നും നരേന്ദ്രമോദിയെയും അമിത്ഷായെയും താഴെയിറക്കാം, വീണ്ടും എങ്ങനെ സോണിയാഗാന്ധിയെയോ രാഹുൽ ഗാന്ധിയെയോ അധികാരത്തിലേറ്റാം, എങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട പ്രിയങ്ക വാഡ്രയെയും റോബർട്ട് വാഡ്രയെയും തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് ഭരണത്തിൻ്റെ ചുക്കാൻ പിടിപ്പിക്കാം. ഇതൊക്കെയാണ് കോൺഗ്രസ് പാർട്ടിയായാലും കോൺഗ്രസിൻ്റെ യുവജന വിഭാഗമായ യൂത്ത് കോൺഗ്രസ് ആയാലും ചിന്തൻ ശിബിരത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സിൽ ചിന്തൻ ശിബിരം നടക്കുന്നത് ഇതൊന്നുമല്ല. അവിടെ എന്താണ് നടക്കുന്നത് എന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നുണ്ട്. കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് കേരളത്തിലെ തന്നെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തക പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സമിതി അംഗമായ വിവേക് നായർക്കെതിരെയാണ്. ഈ പരാതിയിൽ പറയുന്നത്, ഈ വിവേക് നായർ സ്വന്തം സഹപ്രവർത്തകയെ കിടപ്പറ പങ്കിടാൻ വേണ്ടി നിർബന്ധിക്കുന്നു, മാത്രമല്ല മദ്യപിച്ചെത്തി സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുന്നു. ഇതൊന്നോ രണ്ടോ തവണ നടന്നതല്ല, പലതവണയായി ഇയാൾ ഇതാണ് തൊഴിൽ. ചിന്തൻ ശിബിരത്തിൽ വിളിച്ചു വരുത്തിയിട്ട് ഈ വിവേക് നായരുടെ പണി ഇതാണ്, ഇതൊന്നും രണ്ടും തവണയല്ല പലതവണയായി ആവർത്തിക്കുന്നു എന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നു ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തക. സംസ്ഥാന സമിതി അംഗത്തിനെതിരെ എന്ത് നടപടിയാണ് എടുത്തത് എന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം പറയുന്നില്ല എന്ന് മാത്രമല്ല, ഇത്രയും ഗുരുതരമായ ആരോപണങ്ങളുള്ള പരാതി പോലീസിന് ഇതുവരെ യൂത്ത് കോൺഗ്രസ് നേതൃത്വം കൈമാറിയിട്ടുമില്ല. അതിനർത്ഥം കോൺഗ്രസിൻ്റെയോ യൂത്ത് കോൺഗ്രസിൻ്റെയോ നേതൃത്വത്തിൽ കേരളത്തിൽ ഒരു പാർട്ടി കോടതി സ്ഥാപിക്കാൻ ഒരുങ്ങുന്നു എന്നാണ്. ഇതൊക്കെ പാർട്ടി കോൺഗ്രസ്സിൽ അവതരിപ്പിച്ച് അവിടെ ഇരയ്ക്ക് നീതി കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്തു കൊള്ളാം എന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പറയുന്നത്. പാർട്ടിയിലെ കോടതിയെക്കുറിച്ച് ഒരു മുൻ കമ്മ്യൂണിസ്റ്റുകാരി പറഞ്ഞപ്പോൾ കേരളത്തിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നത് തന്നെ യൂത്ത് കോൺഗ്രസ്സുകാരാണ് എന്ന് നമുക്കറിയാം. മാത്രമല്ല നമ്മുടെ നിയമ സംവിധാനമനുസരിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ പോലീസിനെ അറിയിക്കണമെന്നുമാണ്. പക്ഷേ പാർട്ടി പ്രവർത്തക ഇങ്ങനെ ഒരു പരാതി നൽകുമ്പോൾ, അതും സംസ്ഥാന സമിതി അംഗത്തിന് നേരെ ഇത്തരമൊരു പരാതി നൽകുമ്പോൾ, മാത്രമല്ല ചിന്തൻ ശിബിരത്തിൽ നടന്ന പ്രവൃത്തിയെക്കുറിച്ചാണ് ഇത്തരത്തിൽ പരാതി പറയുമ്പോൾ പാർട്ടി അത് ഗൗരവമായി എടുക്കണം. അതുമാത്രമല്ല, കോടതി ഉണ്ടെങ്കിൽ സ്വന്തം കോടതി ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഈ നാട്ടിൻ്റെ കോടതിക്കും നിയമത്തിനും മുന്നിൽ സ്വന്തം സംസ്ഥാന സമിതി അംഗത്തെ എറിഞ്ഞു കൊടുക്കണം. അതിന് തയ്യാറായില്ലെങ്കിൽ പിന്നെ എന്ത് പാർട്ടിയാണ്, എന്ത് യൂത്ത് കോൺഗ്രസ് ആണ്? മാത്രമല്ല ഈ കേരള KPCCയുടെ നേതൃത്വം ഇപ്പോൾ ഞെട്ടിത്തെറിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിയെ താഴെയിറക്കാൻ വേണ്ടി ഈ ചിന്തിക്കാൻ കൊടുക്കുന്ന അവസരത്തിൽ ഇമ്മാതിരി പ്രവൃത്തികളൊക്കെ ചെയ്താൽ നരേന്ദ്രമോദിയെ ഇനി എന്നാണ് താഴെയിറക്കാൻ സാധിക്കുക? വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.